ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളും ഒക്കെയുള്ള ഈ ക്ഷേത്രത്തെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. പാലക്കാട് ജില്ലയിൽ ആനക്കരയിലാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത്. ശ്രീ വരാഹമൂർത്തിയുടെ ഇടതുവശത്ത് ഭൂമിദേവി ഇരിക്കുന്ന ഏകശിലയിൽ തീർത്ത കേരളത്തിലെ ഏക ക്ഷേത്രമാണ് പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും ഭൂമി പൂജ നടത്താവുന്നതാണ്. ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഭൂമിയിലെ മറ്റു ദോഷങ്ങൾക്കും ഭൂമിയുടെ നാല് ദിക്കിൽ നിന്നും മണ്ണ് കൊണ്ടുവന്ന് ഭൂമി പൂജ നടത്താവുന്നതാണ്. ഭൂമി പൂജ നടത്തിയ മണ്ണ് അതേ സ്ഥലത്ത് തന്നെ കൊണ്ടുചെന്ന് നിക്ഷേപിച്ചാൽ എല്ലാവിധ ഐശ്വര്യവും സമൃദ്ധിയും കാര്യസിദ്ധിയും ലഭിക്കുക തന്നെ ചെയ്യും എന്നാണ് വിശ്വാസം. പരശുരാമനാൽ പ്രതിഷ്ഠിതമായ ഈ ക്ഷേത്രത്തിന് 4000 വർഷത്തോളം പഴക്കമുണ്ട്. ഏകദേശം 1200 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ ഒന്നായിരുന്നു പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ക്ഷേത്രം. ഹിരണ്യാക്ഷൻ എന്ന അസുരൻ ഭൂമിയെ കടലിൽ താഴ്ത്തിയപ്പോൾ ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്നും മഹാവിഷ്ണു വരാഹമായി അവതരിച്ച് രാക്ഷസനെ നിഗ്രഹിക്കുകയും അതിനുശേഷം ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരികയും എന്നൊരു ഐതിഹ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാന പൂജകളിലൊന്നാണ് അഭിഷ്ടസിദ്ധി പൂജ. ഇത് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ്. കുടുംബ ഐശ്വര്യത്തിനായി ഐശ്വര്യ പൂജയും വിവാഹം നടക്കാനായി ലക്ഷ്മിനാരായണ പൂജയും ഇവിടെ നടത്താം. നിത്യവും രാവിലെ 5:30 മുതൽ 10:30 വരെയും വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെയും ക്ഷേത്രത്തിൽ ആരാധനകൾ നടത്താവുന്നതാണ്. പെരുന്തച്ഛനുമായി ബന്ധപ്പെട്ട ഒരു കഥ ഈ ക്ഷേത്രവുമായി നിലനിൽക്കുന്നുണ്ട്. മകനെ ഉളിയിട്ട് കൊലപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ പെരുന്തച്ഛൻ അലഞ്ഞു നടക്കുന്ന കാലത്താണ് അദ്ദേഹം വരാഹമൂർത്തി ക്ഷേത്രത്തിന് സമീപത്തെത്തുന്നത്. ശ്രീകോവിലിൻ്റെ മേൽക്കൂര പണിയുന്ന സമയമായിരുന്നു അന്ന്. ആൽത്തറയിൽ വിശ്രമിച്ച പെരുന്തച്ഛനെ മറ്റു തച്ചന്മാരാരും തന്നെ തിരിച്ചറിഞ്ഞില്ല. ഇവരുടെ പെരുമാറ്റത്തിൽ മനസ്സിൽ വിഷമം തോന്നിയ പെരുന്തച്ഛൻ മറ്റു തച്ചന്മാർ ഭക്ഷണം കഴിക്കാൻ പോയ നേരം നോക്കി മേൽക്കൂരയുടെ കഴുക്കോലുകളുടെ അളവ് മാറ്റി വരച്ചു. ഭക്ഷണം കഴിച്ച് തിരിച്ചെത്തിയ തച്ചന്മാർ പെരുന്തച്ഛൻ വരച്ച അളവുകളിൽ തുളച്ച് മേൽക്കൂര കൂട്ടാൻ ശ്രമിച്ചു. പക്ഷേ ആ കണക്കിൽ അമ്പലത്തിൻ്റെ മേൽക്കൂര യോജിച്ചില്ല. അന്ന് രാത്രി അമ്പലത്തിൽ നിന്നും വലിയൊരു ശബ്ദം കേട്ട് ആശാരിമാർ തിരികെ എത്തി. തനിക്ക് മാത്രം അറിയുന്ന കണക്കുകൾ കൊണ്ട് പെരുന്തച്ഛൻ മേൽക്കൂര യോജിപ്പിക്കുന്നതാണ് അവർ കണ്ടത്. പെരുന്തച്ഛൻ അമ്പലം പണി പൂർത്തിയാക്കിയെന്നും തങ്ങൾക്ക് ഇനിയിവിടെ ജോലിയില്ലെന്നും തച്ചന്മാർ സങ്കടം പറഞ്ഞു. അമ്പലത്തിലെ പണി അവസാനിക്കില്ലെന്ന് പറഞ്ഞ് ഉളിയും മുഴക്കോലും ക്ഷേത്രത്തിൽ ഉപേക്ഷിച്ച് പെരുന്തച്ഛൻ അവരെ അനുഗ്രഹിച്ചു. 5 ഏക്കറിലധികമുള്ള അമ്പലത്തിൽ ഇന്നും തച്ചന്മാർക്ക് പണിയുണ്ടാകുമെന്നാണ് വിശ്വാസം. പെരുന്തച്ഛൻ ഉപേക്ഷിച്ച മുഴക്കോൽ അമ്പലത്തിൽ കരിങ്കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഇന്നും മുഴക്കോൽ നിർമ്മിക്കാനുള്ള അളവിനായി ആശാരിമാർ അമ്പലത്തിലേക്ക് എത്തുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ക്ഷേത്രവും അതിൻ്റെ കാഴ്ചകളുമൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.